മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ദീർഘമാകുന്നൊരു യാത്രയായിരുന്നു ഒന്നാമത്തെ അധ്യായം മുതൽ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് മർക്കോസിന്റെ സുവിശേഷ സുവിശേഷത്തിൽ നിന്നുള്ള അനേകം ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ട്രയൽ നമുക്ക് കാണുവാൻ കഴിയുന്നു കോടതിയിൽ നടക്കുന്ന വിസ്താരണം നമുക്ക് കാണുവാൻ കഴിയുന്നു അവിടുന്ന് വിസ്തരിക്കപ്പെടുമ്പോൾ വിവിധ കോടതികളിൽ അവിടുന്ന് വിസ്തരിക്കപ്പെട്ടു ഒന്നാമതായിട്ട് ഹന്നാഫിന്റെ അരികിൽ യേശുവിനെ കൊണ്ടുവന്നു ഹന്നാഫിന്റെയും കയ്യഫാവിൻ്റെയും ഭവനം ഒരേ ഭവനമെന്നാണ് പൊതുവിൽ വിശ്വസിക്കുന്നത് ഹന്നാഫിന്റെ അരികിൽ യേശുവിനെ കൊണ്ടുവന്നു ഹന്നാഫ് കയ്യഫാവിന്റെ അമ്മായിയപ്പനാകുന്നു കയ്യഫാവാണ് ആ സമയത്ത് മഹാപുരോഹിതൻ കയ്യഫാവിൻ്റെയും ഹന്നാവിന്റെയും ഭവനത്തിൽ വെച്ചാണ് ഒന്നാമത്തെ യേശുവിൻ്റെ വിസ്താരം നടക്കുന്നത് ഹന്നാഫ് യേശുവിനെ വിസ്തരിച്ചു അതിനുശേഷം സന്നിഹിദ്രം കൂടുകയാണ് ദ കൗൺസിൽ കൗൺസിൽ ഒരുമിച്ച് കൂടുന്നു അത് കയ്യഫാവിന്റെ അധ്യക്ഷതയിൽ ആ ഭവനത്തിൽ തന്നെ കൂടിയെന്ന് നമുക്ക് വിശ്വസിക്കാം അവിടെ വെച്ചാണ് അതിൻ്റെ മുറ്റത്ത് വെച്ചാണ് ആ വീടിൻ്റെ മുറ്റത്തായിരുന്നു പത്രോസ് അവിടെ വെച്ചാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് ആ സംഭവം നമുക്ക് പതിനാലാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു അങ്ങനെ അന്ന് രാത്രിയിൽ അവര് സന്നഹൃദ്രം കൂടി മഹാപുരോഹിതനാകുന്ന കയ്യഫാവിൻ്റെ നേതൃത്വത്തിൽ വിധി കൽപ്പിച്ചു യഹൂദന്മാരുടെ ഇടയിലുള്ള വിധി കൽപ്പിച്ചു യേശുവിനെ കൊല്ലണമെന്നുള്ള വിധി അവർ കൽപ്പിക്കുകയാണ് യഹൂദന്മാർക്ക് ക്യാപിറ്റൽ പണീഷ്മെന്റ് കൊടുക്കുവാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നില്ല അവരുടെ ആ കോടതി സുപ്രീം കോടതിയാണ് സന്ഹന്ദ്രം എന്ന് പറയുമ്പോൾ മതപരമാകുന്ന കോടതി നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ സുപ്രീം കോടതിയാണ് ആ കോടതിക്കും പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുവാദം റോമൻ ഭരണാധികാരികൾ കൊടുത്തിരുന്നു എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒരാളെ കൊല്ലുവാനുള്ള വിധി കൽപ്പിക്കുവാൻ ആ കോടതിക്ക് അവകാശമുണ്ടായിരുന്നില്ല അങ്ങനെ അവർക്ക് കൽപ്പിക്കാമെങ്കിൽ പോലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് റോമൻ കോടതിയാണ് റോമാക്കാരാണല്ലോ അപ്പോൾ ഇസ്രയേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് രാത്രിയിൽ സന്നിഹിതരും കൂടി കയ്യഫാവിന്റെ നേതൃത്വത്തിൽ അന്തിമ വിധി യേശുവിന് യേശുവുമായുള്ള ബന്ധത്തിൽ ആ കോടതി ആ കോടതി എടുക്കുന്ന ആ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അവർ കൊടുക്കുകയാണ് ആ ലാസ്റ്റ് ജഡ്ജ്മെൻ്റിൽ അവർ തീരുമാനിച്ചു യേശുവിനെ കൊല്ലുവാൻ വേണ്ടി അവരവസാനം കണ്ടെത്തിയ ഒരു കുറ്റമെന്ന് പറയുന്നത് കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി അവർ ഒരുപാട് ബന്ധപ്പെടുന്നുണ്ട് അവസാനം കണ്ടെത്തിയ ഒരു കുറ്റമെന്ന് പറയുന്നത് ദൈവദൂഷണമാണ് സന്നിഹിതത്തിൻ്റെ മുൻപിൽ മഹാപുരോഹിതന്റെ സാന്നിധ്യത്തിൽ യേശു ദൈവദൂഷണം പറഞ്ഞു എന്നത് കാരണമാക്കി അവർ വിധി കൽപ്പിക്കുകയാണ് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി യശുദന്മാരുടെ നിലയിൽ യേശുവിനെ കൊല്ലുകയാണെങ്കിൽ കല്ലെറിഞ്ഞാണ് കൊല്ലേണ്ടത് അവർക്കത് നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് അവര് റോമൻ ഭരണാധികാരികളുടെ അരികിലേക്ക് യേശുവിനെ കൊണ്ടുവരുന്നത് അന്ന് പ്രഭാതത്തിൽ നമുക്ക് വിശ്വസിക്കാം വെള്ളിയാഴ്ച അധികാലത്ത് വളരെ നേരത്തെ തന്നെ വന്ന് പിലാത്തോസിനെ എഴുന്നേൽപ്പിച്ചു പിലാത്തോസിനെ തട്ടി എഴുന്നേൽപ്പിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ഭാഗങ്ങളിൽ ക്രോണോളജിക്കലായിട്ട് അല്ലെങ്കിൽ സമയവിവര പട്ടികയുടെ ആ ക്രമം എല്ലാം നമുക്ക് വിവിധ സുവിശേഷങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളെ കോർത്തിണക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളു ചരിത്രം കൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പിലാത്തോസിന്റെ ആ സമയത്തുള്ള ആസ്ഥാനം എന്ന് പറയുന്നത് കൈസറി എന്നാൽ ഉത്സവ സമയത്ത് ഹൂതന്മാരുടെ ഉത്സവ സമയത്ത് പിലാത്തോസ് അല്ലെങ്കിൽ റോമൻ ഭരണാധികാരി യരുസലേമിൽ വരിക പതിവായിരുന്നു അങ്ങനെയാവാം അല്ല ചിലർ പറയുന്നത് വിലാത്തോസിന് എരുസലേമിൽ തന്നെ ആ സ്ഥാനമുണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നു എന്തായാലും അവിടെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു ഭരണാധികാരികൾക്ക് പാർക്കുവാൻ വേണ്ടിയുള്ള ഒരു നല്ല സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനത്തിൽ അന്ന് പീലാത്തോസ് ഉണ്ടായിരുന്നു ആ സമയത്ത് എരുസലേം സന്ദർശിക്കുന്ന ഹെരോദാവും അതേ സംവിധാനത്തിൽ തന്നെ ഒരു ബൃഹത്തായ കൊട്ടാരമായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു മുറിയിൽ ചിലപ്പോൾ ഹരോദാവും എരുസലേം സന്ദർശനത്തിന്റെ ഇടയിൽ ഹെരോദാവും അവിടെ ഉണ്ടായിരുന്നു പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപതി സംഘം ന്യായാധിപ സംഘം ഒക്കെയും കൂടിയാലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു മഹാപുരോഹിതന്റെ അരികിൽ നിന്ന് യേശുവിനെ കൊണ്ടുപോകുമ്പോൾ യേശുവിനെ കെട്ടി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിന്റെ കൈ കെട്ടി യേശുവിനെ കൊണ്ടുപോയി ആ പ്രഭാതത്തിൽ പിലാത്തോസിനെ ഏൽപ്പിക്കുകയാണ് വിസ്താരണം നടക്കുന്ന ഈ സമയത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അത് മതായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മതായുടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുക യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുദപിച്ചു അത് മാനസാന്തരമല്ല യൂത കണ്ട് അനുദപിച്ച് ആ മുപ്പത് വെള്ളിക്കാച്ച് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുപോകും അതേത് സമയത്തായിരിക്കും തീർച്ചയായിട്ടും മഹാപുരോഹിതന്മാര് ഇവിടെ വിധി കൽപ്പിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ തന്നെ ആയിരിക്കും അവരേശുവിനെ പിലാത്തോസിന്റെ അരികിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അവർ തയ്യാറാകുന്ന സന്ദർഭത്തിലായിരിക്കാം യൂത വന്നിട്ട് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നിട്ട് മുപ്പത് വെള്ളി കാശു കൊടുക്കുവാൻ തയ്യാറാകുന്നു എന്നാൽ മഹാപുരോഹിതന്മാര് പറഞ്ഞു യൂത പറഞ്ഞു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു മഹാപുരോഹിതന്മാർ മറുപടി പറഞ്ഞു അത് ഞങ്ങൾക്ക് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു അവര് യേശുവുമായിട്ട് ബിലാത്തോസിന്റെ അരികിലേക്ക് പോവുകയല്ലേ ആ തിരക്കിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കുവാൻ അവർക്ക് സമയമില്ല അപ്പോൾ അവന് യൂത മഹാപുരോഹിതന്മാരായിരുന്ന സന്നിഹിതരമായിരുന്ന കയ്യഫാവിന്റെ വീട്ടിൽ വന്നു എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാം എന്നാൽ മഹാപുരോഹിതന്മാർ ആ പണം സ്വീകരിച്ചില്ല അതുകൊണ്ട് അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു ചെന്ന് കെട്ടി ഞാന്ന് ചത്തു കളഞ്ഞു അവൻ അവിടെ ഒന്ന് ആലയത്തിൽ പോയിട്ട് അവിടെ മന്ദിരത്തിൽ ആ പണം എറിഞ്ഞു കളഞ്ഞതിന് ശേഷമായിട്ട് വാരി വലിച്ചെറിഞ്ഞു കളഞ്ഞതിന് ശേഷമായിട്ട് അവൻ പോയിട്ട് കെട്ടിഞ്ഞാന്ന് ചത്തു ഈ ഒരു സംഭവം ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ വിസ്താരം വിസ്താരണം കഴിയുന്നതോടുകൂടെ യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപ് തന്നെ ഇത് സംഭവിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇങ്ങനെയൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് മടങ്ങി ഈ മർക്കൂസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ വിസ്താരം പീലാത്തോസിന്റെ അവിടെ ആരംഭിക്കുകയാണ് രണ്ടാമത്തെ വാക്യത്തിൽ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുകയാണ് മതായുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും ഒക്കെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പല സംഭവങ്ങൾ നമുക്ക് ഇതിനിടയിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഥായുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പീലാത്തോസിന് യേശുവിനെ വെറുതെ വിടണമെന്ന് താല്പര്യമുണ്ടായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തൻ്റെ ഭാര്യ സ്വപ്നത്തിൽ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി യേശു ഒരു നീതിമാനാകുന്നു എന്ന് പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായതിനാൽ അതുകൊണ്ടാണ് അയാൾക്ക് യേശുവിനെ വെറുതെ വിടണമെന്നുള്ള ഒരു താല്പര്യം ഉള്ളിൽ അങ്കുരിച്ചത് ആദ്യം നമുക്ക് യോഹനാന്റെ സുവിശേഷത്തിൽ പോകാം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ പത്തൊൻപതാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക ഇതു നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു വിട്ടയപ്പാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ കുറ്റക്കാരനല്ല എന്ന് സത്യം സ്ഥാപിച്ച് യേശുവിനെ വെറുതെ വിടുക എന്നതാണ് പീലാത്തോസ് ഇവിടെ ആഗ്രഹിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചേതോ വിഹാരം എന്ന് പറയുന്നത് അതിനുവേണ്ടി തന്നെ മോട്ടിവേറ്റ് ചെയ്തത് മത്തായുടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ മാക്യത്തിൽ പോകുമ്പോൾ അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു അവിടെ ഒരു സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു പ്രകൃതിയാതീതമാകുന്ന ഒരു കാര്യം സംഭവിച്ചു പീലാത്തോസിന്റെ ഭാര്യ സ്വപ്നത്തിൽ ഈ കാര്യങ്ങൾ കണ്ടു ആ സ്വപ്നം എന്താ എന്ന് നമുക്കറിയില്ല ആ സ്വപ്നത്തിൻ്റെ വിശദീകരണം അവർ പീലാത്തോസിനെ അറിയിക്കുമ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കുക ആ നീതിമാന്റെ കാര്യത്തിൽ പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി യേശു ആരാകുന്നു അവിടുന്ന് നീതിമാനാകുന്നു ആ നീതിമാന്റെ കാര്യത്തിൽ യേശു നിരപരാധിയാകുന്നു യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശു ദൈവത്തിൻ്റെ നീതിയാകുന്നു യേശു ദൈവത്തിൻ്റെ നീതിമാനാകുന്നു എന്നുള്ള സത്യം സ്വപ്നത്തിലവർക്ക് മനസ്സിലായി സ്വപ്നത്തിൽ അവർക്കത് മനസ്സിലായതുകൊണ്ടാണ് ഫിയാത്തൂസിനെ ആ കാര്യം അറിയിക്കുന്നത് ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് പിലാത്തോസിന് സത്യമെല്ലാം മനസ്സിലായി വിലാത്തോസിന് ഈ ഈ കേസിനകത്ത് സംഭവിക്കുന്നത് എന്താണ് എന്ന് പിലാത്തോസിന് വളരെ വ്യക്തമായി മനസ്സിലായി വിലാത്തോസിന് മനസ്സിലായി ഇത് യഹൂദന്മാരുടെ അസൂയ നിമിത്തമുള്ള അസൂയനിമിത്തമുള്ളൊരു കേസാണ് ഇതിനകത്ത് യാതൊരു വിധമാകുന്ന തെറ്റും യേശു ചെയ്തിട്ടില്ല അവിടുന്ന് നീതിമാനാകുന്നു എന്നത് ഇനി പിലാത്തോസിൻ്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും റോമൻ ഭരണാധികാരിയാകുന്ന വിലാത്തോസ് എത്രയെത്ര കേസുകൾക്ക് വിധി കല്പിച്ചിട്ടുള്ള ആളാണ് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തുവാൻ കഴിയുന്ന വൈദഗ്ധ്യമുള്ള ഒരു ജഡ്ജാണ് ഫീലാത്തോസ് അയാൾക്ക് കാര്യം മനസ്സിലാവും അയാൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഇതിന്റെ പിന്നിൽ യാതൊരു വിധമാകുന്ന ഇവര് പറയുന്ന ആരോപണവും ഇവർക്ക് സ്ഥാപിക്കുവാൻ കഴിയുകയില്ല ഈ ട്രയലില് ഹൂതന്മാർ അമ്പേ പരാജയപ്പെട്ടു യേശുവിന് വിരോധമായി യാതൊരു കുറ്റാരോപണവും അവർക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല പിന്നെ കേവലം അവരുടെ സ്വാധീനവും പിന്നെ അവർ നടത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് അവർ ഭീഷണിപ്പെടുത്തി അവർ പീലാത്തോസിനെ ഭീഷണിപ്പെടുത്തി അവർക്കന്നുണ്ടായിരുന്ന ഭരണാധികാരികളുമായുള്ള ബന്ധത്തിൽ അവർക്കുണ്ടായിരുന്ന സ്വാധീനം ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നത് പീലാത്തോസിനറിയാം ഇതിൻ്റെ പിന്നിൽ മതപരമാകുന്ന ഒരു അസൂയ മാത്രമാണുള്ളത് അതും പൊതുജനത്തിന് ഇത് ബാധകമല്ല കേവലം നേതൃത്വത്തിലിരിക്കുന്ന മതത്തിന്റെ തലപ്പത്തിരിക്കുന്ന ചിലർക്ക് മാത്രം അവരുടെ സ്വകാര്യ താല്പര്യങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ആ ആഗ്രഹത്തിന്റെ പിന്നിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു കേസാണിതെന്ന് വീലാദോസിന് നന്നായിട്ട് മനസ്സിലായി ആ നഹുതന്മാരുമായുള്ള ബന്ധത്തിൽ മതവും രാഷ്ട്രീയവും ഒന്നായിരുന്നല്ലോ മത നേതാക്കന്മാര് തന്നെയാണ് അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതായിരുന്നു യഹൂദ സംവിധാനം എന്ന് പറയുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായിട്ട് അവർ കണ്ടിരുന്നില്ല മതവും രാഷ്ട്രീയവും ഒന്നായിട്ട് പോകുന്ന നിലവാരത്തിൽ രാജ്യത്തിൻ്റെ നേതാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ രാജാവുണ്ടെങ്കിൽ അദ്ദേഹം മതത്തിന്റെ കീഴിലാണ് മതമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ആ മത സംവിധാനത്തിന്റെ സ്വകാര്യ താല്പര്യങ്ങൾ അന്നത്തെ മഹാപുരോഹിതന്മാരിൽ ഭൂരിപക്ഷം പേരും സാധുഖ്യ വിശ്വാസമുള്ളവരായിരുന്നു സാധുഖ്യന്മാരായിരുന്നു അവരുടെ താല്പര്യങ്ങൾ കയ്യഫാവ് ഹന്നാഫ് അതേപോലെയുള്ള മഹാപുരോഹിതന്മാർ സന്നഹിതരം അതിലുള്ള അംഗങ്ങൾ ഇവരുടെയെല്ലാം സ്ഥാപിത താല്പര്യങ്ങൾ ഒരു ചെറിയ കൂട്ടം ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് യേശുവിനെ ക്രൂശിക്കണമെന്ന് അവരാവശ്യപ്പെടുന്നത് പിന്നീട് ഇവർക്കിത് നടപ്പിലാക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ യഹുദന്മാർക്ക് മനസ്സിലായി പീലാത്തോസ് യേശുവിനെ വെറുതെ വിടുന്നു അവസാനം അവര് പീലാത്തോസിനെ ഭീഷണിപ്പെടുത്തി യോഹന്നാന സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പീലാത്തോസ് യേശുവിനെ വിട്ടയപ്പാൻ ശ്രമിച്ചു പല കാരണങ്ങളൊന്ന് ഭാര്യ തന്നെ വന്ന് പറയുന്നു ആ നീതിമാന്റെ കാര്യത്തിൽ നീയാതൊരു തീരുമാനം എടുക്കരുത് നീ അതിൽ കൈകടത്തരുത് നീ അതിൽ നീ അതിൽ ഇടപെടരുത് എന്ന് ഭർത്താവിനെ ഭാര്യ തൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരമറിയിക്കുകയാണ് രണ്ട് കേസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഫീലാത്തോസിനറിയാം ഈ കേസിനകത്തൊന്നുമില്ല യേശു നിരപരാധിയാകുന്നു എന്നത് ഫീലാത്തോസിന് വളരെ വ്യക്തമായി മനസ്സിലായി ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പീലാത്തോസ് യേശുവിനെ വിട്ടയപ്പാൻ ശ്രമിച്ചു വിട്ടയപ്പാൻ ശ്രമിച്ചപ്പോൾ യഹൂദന്മാർ പന്ത്രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതിൻ്റെ പന്ത്രണ്ടിൽ യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു ഈ ഭീഷണിയിലാണ് പീലാത്തോസ് കുടുങ്ങിപ്പോയത് തൻ്റെ സ്ഥാനത്തിനിളക്കം തട്ടുമെന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവര് കൈസറോട് പരാതി പറഞ്ഞാൽ മതി മഹാപുരോഹിതന്മാരും ഈ യഹൂദന്മാരുടെ പ്രതിനിധികളും സന്നിഹിതരും കൈസറോട് പരാതി പറയുകയാണ് പീലാത്തോസ് അങ്ങക്കെതിരാകുന്നു അങ്ങക്ക് വിരോധമായിട്ടൊരു അട്ടിമറി ഇവിടെ നടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് പിന്തുണ പീലാത്തോസ് കൊടുക്കുന്നു എന്നൊരു തെറ്റായിട്ടുള്ള വർത്തമാനം പീലാത്തോസിനെ അറിയിക്കുകയാണെങ്കിൽ പീലീൻ കൈസറെ അറിയിക്കുകയാണെങ്കിൽ റോമൻ ഭരണാധികാരിയാകുന്ന ഖൈസറ യഹൂദന്മാര് ഇത്തരത്തിലുള്ളൊരു വിവരം അറിയിക്കുകയാണെങ്കിൽ പീലാത്തോസിന്റെ സ്ഥാനം തെറിക്കും ഈ ഭീഷണിയിലാണ് പീലാത്തോസ് കുടുക്കിപ്പോയത് അവർ പറഞ്ഞു നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു പതിമൂന്നാം ഭാഗ്യത്തിൽ ഇത് കേട്ടപ്പോൾ പീലാത്തോസ് നടുങ്ങിയെന്ന് ഉറപ്പാണ് ഈ വാക്ക് കേട്ടിട്ടെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്നാം വാക്യത്തിൽ ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളമെന്ന് എബ്രായ ഭാഷയിൽ ഗ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ് എങ്കിൽ അവിടെ ആ വിസ്താരം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു പിലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് യേശു മറുപടി പറയുന്നു ഞാനാകുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു മഹാപുരോഹിതന്മാർ അവനെ ഏറിയോ എന്ന് കുറ്റം ചുമത്തി പീലാത്തു പി പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലല്ലോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരമൊന്നും പറ പറയായിയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക യഹൂദന്മാരിൽ നിന്ന് യേശുവിന് വിരോധമായ ആരോപണം ഉന്നയിക്കുകയാണ് എന്നാൽ യേശു അതിനൊന്നും മറുപടി പറയുന്നില്ല ഈ കോടതിയിലോ മഹാപുരോഹിതിന്റെ കോടതിയിലോ ഹെരോദാവിന്റെ കോടതിയിലോ ഒന്നും മറുപടി പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് യേശുവിനറിയാം ഇവിടെ ആരും ന്യായം നടപ്പിലാക്കാൻ പോകുന്നില്ല ഇതിനിടയിലുള്ള ഒരു സംഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിലാത്തോസും ഹെരോദാവും ഒരേ സമയത്ത് തന്നെ ആ ആ വലിയ കൊട്ടാരത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം ഹെരോദാവ് ഗലീല ഭാഗങ്ങളുടെ ഭരണാധികാരിയാണെന്നാൽ ആ സന്ദർഭത്തിൽ എരിസ്ലിം സന്ദർശിക്കുകയാണ് ലൂക്കോസിന്റെ വിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ഗലീല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പീലാത്തോസ് ഗലീല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആ യേശു ഗലീലയിൽ ശുശ്രൂഷിച്ചു ഗലീലക്കാരനാണ് എന്ന് കഴിഞ്ഞപ്പോൾ ആറാം വാക്യത്തിൽ ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു ഹെറോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് എരിശിലീമിൽ വന്നു പാർക്കുന്ന ഹെറോദാവിൻ്റെ അടുക്കൽ അവനെ അയച്ചു ഹെറോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുമാൻ വളരെ കാലമായി ഇച്ഛിച്ചു അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു ഏറിയോ എന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല യേശുവിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന ഹെരോദാവ് യേശുവിൽ നിന്ന് ഒരു അത്ഭുതമൊക്കെ കാണാമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത് ഒരു മജീഷ്യനെ പോലെ ആയിരിക്കാം അയാൾ ചിലപ്പോൾ യേശുവിനെ കുറിച്ചുള്ള അയാളുടെ ഹൃദയത്തിലെ സങ്കല്പം എന്ന് പറയുന്നത് എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല യാതൊരു മറുപടിയും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഹരോദാബത്ത പടയാളികളുമായി അവനെ പരിഹസിച്ചു എത്ര കോടതികളിലാണ് യേശു പരിഹാസത്തിന് ഇരയായി ഇരയായിത്തീരുന്നത് നിന്നക്കിരയായിത്തീരുന്നത് ഹന്നാഫിന്റെ അരികിൽ യേശു വിസ്തരിക്കപ്പെട്ടു സന്നഹിദ്രം കയ്യഫാവിന്റെ നേതൃത്വത്തിലുള്ള സന്നഹിദ്രത്തിന്റെ മുൻപിൽ യേശു വിസ്തരിക്കപ്പെട്ടു പീലാത്തോസിന്റെ മുൻപിൽ വിസ്താരം ഒന്ന് അതിനുശേഷം ഹെരോദാവിന്റെ മുൻപിൽ വിസ്താരം വീണ്ടും പീലാത്തോസിന്റെ അരികിലേക്ക് മടങ്ങി വരികയാണ് ഇവിടെ എല്ലാം യേശു നിന്ദിക്കപ്പെടുകയല്ലേ പരിഹസിക്കപ്പെടുകയല്ലേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാകുന്ന വലിയവനാകുന്ന ദൈവന്തം പുരാന്റെ ഏകജാതനാകുന്ന പുത്രൻ ഈ വ്യതയിലൂടെയും ഈ വേദനയിലൂടെയും ഈ തിരസ്കരണത്തിലൂടെയും ഇത്രയും വലിയ ഒറ്റപ്പെടലുകളിലൂടെയും കടന്നുപോയതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് മാനവകുലത്തെ രക്ഷിക്കുക എന്നത് മാത്രമാകും നമ്മെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുവാൻ വേണ്ടി പാപവും അനീതിയും ദുഷ്ടതയും മാത്രം നിറഞ്ഞിരിക്കുന്ന മനുഷ്യകുലത്തെ നമ്മെ ഓരോരുത്തരെയും നീതിമാന്മാരാക്കുവാൻ വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയാണ് യേശു ഈ വേദനകളെല്ലാം സഹിക്കുന്നത് ഇവിടെ ഹരോതാവ് യേശുവിനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു ഇവരുടെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയപ്പെടുന്ന ഒരു കളിപ്പാട്ടം പോലെ ആകുകയല്ലേ കർത്താവ് ഇവിടെ നമുക്ക് വേണ്ടി തിരസ്കരണവും നിന്നയും സഹിക്കുന്നത് എത്ര ഘോരമാകുന്ന നിലയിലാകുന്നു എന്നിവിടെ ശ്രദ്ധിക്കുക ഓരോ ഭരണാധികാരികളുടെ മുൻപിൽ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന പീഡനമെന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായിട്ട് അനുഭവിക്കുന്ന പീഡനം ഇവിടെ തന്നെ ഹെരോദാവ് അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി പരിഹസിച്ച് നിസ്സാരനാക്കി നൂറുകണക്കിന് ആളുകൾ ചുറ്റി നിൽക്കുകയാണ് അവരുടെ മുൻപിലാണ് ഹെരോതാവ് അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാപ്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ യേശു അനുഭവിച്ച ഓരോ വേദനകൾ ഓരോ വ്യഥകൾ അതിനെക്കുറിച്ചുള്ള ഈ ചരിത്രരേഖകൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ചരിത്രരേഖ രേഖകൾ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ധ്യാനിക്കുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ അടിത്തട്ടിൽ നിന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയോടുകൂടെ യേശുവിനെ സ്തുതിക്കണം താങ്ക് യു ജീസസ് യേശുവേ നന്ദി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ പങ്കപ്പാടുകൾ മുഴുവൻ സഹിച്ചതിനായി സ്തോത്രം 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 ഈ ആയിസ് മുഴുവൻ ആരാധിച്ചു കഴിഞ്ഞാലും നന്ദി പറഞ്ഞു തീരുകയില്ല നന്ദി പറഞ്ഞു തീരുമോ ഇല്ല നമ്മളായിരുന്ന അവസ്ഥകളിൽ നിന്നും ഘോരമാകുന്ന തകർച്ചയുടെയും പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും ആ അവസ്ഥയിൽ നിന്ന് നമ്മെ ഉദ്ധരിച്ച് വിടുവിച്ച് നിത്യജീവൻ നമുക്ക് നൽകി തന്ന നല്ലവനാകുന്ന യേശുവേ എന്നെ നീതിമാനാക്കുവാൻ വേണ്ടിയാണല്ലോ അങ്ങതെല്ലാം സഹിച്ചത് നിങ്ങളത് ഓർക്കണം സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്യത്ഭുതകരമാകുന്ന ഒരു ദിവ്യ സ്പർശനത്തെ പ്രിയപ്പെട്ടവരുടെ മേലായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ ആമേ ഹല ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തകരുക മാത്രമല്ല അങ്ങ് ഓരോ നിമിഷവും കോടതിയിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ തിരസ്കരണങ്ങൾ വ്യതകൾ വേദനകൾ പരിഹാസങ്ങൾ നിന്നുകൾ എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങൾക്ക് സൗജന്യമായി നിത്യജീവനെ നൽകി തരുവാൻ വേണ്ടിയാകുന്നുവല്ലോ ഞങ്ങളെ നീതിമാന്മാരാക്കുവാൻ വേണ്ടിയാണല്ലോ അങ്ങനെ സഹിച്ചത് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ സ്തോത്രം 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 യേശുവേ സ്തോത്രം 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 അങ്ങയുടെ വേണ്ടി അങ്ങ് െന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ശാരീരിക രോഗം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുക സ്വർഗത്തിലെ അപ്പച്ചൻ പ്രിയപ്പെട്ടവരെ തൊട്ടു സൗഖ്യമാക്കിയിരിക്കുന്നതിനായിരുന്നു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്നവർ ജോലിയില്ലാത്തവർ കർത്താവെ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണം മഹാത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യെസ് മഹാത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലിലൂയൻ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം കർത്താവെ അത്ഭുത വഴികളെ തുറക്കണം അത്ഭുത വഴികളെ തുറക്കണം അത്ഭുത വഴികളെ തുറക്കണം സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണം അത്ഭുത വഴികളെ തുറക്കണം അത്ഭുത വഴികളെ തുറക്കണം സ്വർഗതരേപജന അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു എല്ലവരുടെ മേലും പിതൃപുത്ര പരിശുദ്ധാൽ നാമത്തിൽ അങ്ങനെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ Amen. Amen. Hallelujah. Glory to Jesus. Hallelujah.